വാർത്തകൾ തുടരുന്നു. കൈപ്പൊങ്കല ഗ്രാമപഞ്ചായത്ത് 2021-22 വർഷത്തെ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി സാബു എം ജോർജ്, പഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു. 1,99,642 രൂപ ചെലവഴിച്ച 12 പേർക്ക് വിവിധ ഉപകരണങ്ങൾ നൽകിയത്. അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെയും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ SPC കാഡറ്റുകൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി ബിനു ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾ ഇവിടെ ഒരു ക്ലാസ് കൊണ്ടുവന്നിരിക്കുന്നത് സെൽഫ് ഡിഫൻസ് ക്ലാസ്സാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, മിക്കവാറും സിനിമയിലും മറ്റുമൊക്കെ കാണാറുണ്ട് ഓരോ മാർഷൽ ആർട്സ്, ബ്രൂസിലി അല്ലെങ്കിൽ മറ്റ് എന്താണ് ജാക്കി ചെന്നവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഒരു മാർഷൽ ആർട്സ് നിങ്ങളെ പഠിപ്പിക്കാനാണ്. കാരണം എങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു അക്രമത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം. നിങ്ങൾ പത്രം എടുത്ത് വായിക്കാറുണ്ടല്ലോ, പലപ്പോഴും നിങ്ങൾ ആ പല പല വാർത്തകൾ നിങ്ങളാണ് പെട്ടെന്ന് എന്താണ് ബസ്സിലുള്ള കുട്ടിയെ ആക്രമിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന മുറ്റത്ത് നിന്നിരുന്ന കുട്ടിയെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് ആക്രമിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് രക്ഷാകർത്താക്കളെയും കുട്ടികളെ ആക്രമിച്ചു, പിന്നീട് എന്താണ് ഉറങ്ങിക്കിടന്ന കുട്ടിയെ ശല്യപ്പെടുത്തി, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഡെസ്ക്ടോപ്പിൽ കാത്തിരുന്ന കുട്ടിയെ ശല്യപ്പെടുത്തി, ഈ ശല്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്നതാണ്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് നമ്മൾ ഒരു അക്രമിക്ക് ഇരയായി പോകുന്നു? കാരണം നമ്മൾ ഒരിക്കലും ഈ അക്രമം പ്രതീക്ഷിച്ച് നിൽക്കുകയല്ല. എന്നാൽ അക്രമി എപ്പോഴും എന്താണ് ഒരു പ്ലാൻഡായിട്ട് വരികയാണ്, ഇന്ന ആളെ ആക്രമിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന ആളെ ഉപദ്രവിക്കണമെന്നും പറഞ്ഞ് അവന്റെ ഒരു ടാർഗറ്റ് ഉണ്ട്, അവന് പ്രിപ്പയർഡ് ആയി വരുന്നതാണ്. പക്ഷെ നമ്മൾ ഈ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്തബ്ധരായി പോകും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. PTA പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ ഷോബി വർഗീസ്, പ്രിൻസിപ്പാൾ ആൻഡോ പി പോൾ, സിവിൽ പോലീസ് ഓഫീസർ സുധികുമാർ, പ്രധാന അധ്യാപിക ബീന ബേബി, KS ഉണ്ണികൃഷ്ണൻ, ലാസ്കർ ജവാബ് എന്നിവർ സംസാരിച്ചു. ഷെൻസായി KA നസീർ, സെറീന നസീർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അന്തരിച്ച പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ കൊടുങ്ങല്ലൂരിൽ സർവകക്ഷിയോഗം അനുസ്മരിച്ചു. മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഉന്നത മൂല്യങ്ങളുടെ സംരക്ഷകനായി ജ്വലിച്ചു നിന്ന ചന്ദ്രശോഭയായിരുന്നു അന്തരിച്ച മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെന്ന് കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ ചേർന്ന സർവകക്ഷി അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. എളിമയും വിനയവും ലാളിത്യവും മുഖമുദ്രയാക്കിയ ജനകീയ നേതാവ് കൂടിയായിരുന്നു തങ്ങളെന്ന് ചടങ്ങിൽ സംസാരിച്ച എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന അനുശോചന യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു. MLA മാരായ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ET ടൈസൺ, വിവിധ കക്ഷി നേതാക്കളായ KK അബിദലി, KR ജയത്രൻ, TM നാസർ, KR വിദ്യാസാഗർ, VA കരീം, KA ഹാറൂൺ റഷീദ്, വേണു വെണ്ണറ, PV അഹമ്മദ്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ ബോട്ടിലെ സ്രാങ്കും തൊഴിലാളികളും ഉറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു. ബംഗാൾ സ്വദേശി തമീറിനാണ് പരിക്കേറ്റത്. തൃശൂർ, ചാവക്കാട്, എടക്കഴിയൂർ, പഞ്ചവടി ബീച്ചിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ബേപ്പൂർ സ്വദേശികളായ റഷീദ്, ഫിറോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സോഡിയാക് എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. സ്രാങ്ക് ഉൾപ്പെടെ ബോട്ടിലുണ്ടായിരുന്ന 5 തൊഴിലാളികളും ബംഗാൾ സ്വദേശികളാണ്. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന അംഗത്വ പ്രചരണത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം DCC ഓഫീസിൽ നടന്നു. AICC സെക്രട്ടറി ഐവാൻ ഡിസൂസ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അറിവഴകൻ, കോർഡിനേറ്റർ സ്വപ്ന പട്രോണീസ് എന്നിവർ ഡിജിറ്റൽ മെമ്പർഷിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂളിലെ അധ്യാപക അനധ്യാപകരായ വനിതകൾക്ക് SPC കാഡറ്റുകൾ ആദരവർപ്പിച്ചു. PTA പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി 13 വാർഡ് മെമ്പർ ശൈലജ രവീന്ദ്രൻ, ഡെപ്യൂട്ടി HM KS കിരൺ, PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ഷാരി സന്തോഷ്, പ്രീത നിജേഷ്, ഡ്രിൽ ഇൻസ്ട്രക്ടർ TB ജോജോ, CPO മാരായ ബിജു മോഹൻ ബാബു, BS നീതു, മറ്റധ്യാപകർ, അനധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
മംഗല്യ ജ്വല്ലേഴ്സ് മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴീക്കോട് സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത മത്സ്യത്തൊഴിലാളിയെ ആക്രമിച്ചു, പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം. കൈപ്പമംഗലം വഴിയമ്പലത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. പെരിഞ്ഞനത്ത് പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.